ഒരു ചെറിയ ചിന്ത നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഞാനും ആയിരിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചോട്ടെ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവിടുത്തെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവിടുന്ന് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ അവിടുന്ന് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവിടുന്ന് ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. എബ്രായ ലേഖന കർത്താവ് ചില ഉപദേശങ്ങൾ, വളരെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ചില നിർദ്ദേശങ്ങൾ വളരെ ശക്തമായ നിലയിലാണ് താൻ നമുക്കവിടെ കൈമാറുന്നത്. ആ ഭാഗത്ത് ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും വേദനകളും ഈ ക്രിസ്തീയ ജീവിത യാത്രയുടെ നടുവിൽ നേരിടുന്ന ഒരു കൂട്ടം ജനത്തെ ധൈര്യപ്പെടുത്തുവാനും വിശ്വാസത്തിൽ ആടി ഉലയുന്ന ഒരു കൂട്ടം ജനത്തെ ഒന്ന് ധൈര്യപ്പെടുത്തി നിർത്തുവാൻ വേണ്ടിയാണ് താൻ പ്രത്യേകിച്ച് ഈ ഭാഗം ആ സമയത്ത് എഴുതുന്നത്. അപ്പം അവരെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അതിന് മുൻപ് താൻ 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക തന്നെ നിരത്തിവെച്ച് അവരൊക്കെ എങ്ങനെയാണ് ഇതിനു വേണ്ടി നിന്നത് എന്നുള്ളതൊക്കെ ഓർപ്പിച്ചിട്ട്, എന്നാൽ അവരെക്കാളൊക്കെ ശ്രേഷ്ഠനായ മറ്റൊരാളിനെ എടുത്ത് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് 12-ാം അധ്യായത്തിലേക്ക് താൻ അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. 11-ാം അധ്യായത്തിൽ പറഞ്ഞവരൊക്കെ അവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്ത്, അവരിൽ വ്യാപരിച്ച വിശ്വാസത്തിൻ്റെ അളവിനൊത്ത് അവരാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിട്ടുകൊണ്ട് നിന്ന സമയങ്ങളെ ഒക്കെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ 12-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ താൻ ഏറ്റവും ശ്രേഷ്ഠനായ ഒരുവനെ, കാരണം ഈ 11-ൽ പറയുന്നവർക്കൊക്കെ അവർ വിശ്വാസത്തിന് വേണ്ടിയൊക്കെ നിന്നെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ ജീവിതത്തിൽ നോക്കിയാൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചില പിഴവുകൾ അല്ലെങ്കിൽ പരാജയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നത് കാണുവാൻ പറ്റും. നമുക്ക് അനുകരിക്കുവാൻ ഒരു പക്ഷെങ്കിൽ താല്പര്യം തോന്നാത്തതായ അല്ലെങ്കിൽ നമുക്ക് അനുകരിക്കാൻ പറ്റാത്തതായ ചില കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കണ്ടേക്കാം. എന്നാൽ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആ വാക്യം ഇങ്ങനെ മറ്റൊരു തർജ്ജിമയിലുള്ള വാക്യം ഞാനൊന്ന് വായിക്കാം. 12-ാം അധ്യായം, പ്രത്യേകിച്ച് അതിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. 1-ാം വാക്യം മറ്റൊരു തർജ്ജിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്: അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും ഉള്ളതിനാൽ നമ്മുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന സർവ്വതും, വിശേഷാൽ നമ്മെ ക്ഷണം നേരം കൊണ്ട് കുടുക്കിലാക്കുന്ന പാപങ്ങൾ അതിജീവിച്ച് സ്ഥിരോത്സാഹത്തോടെ മുൻപോട്ട് നമ്മുടെ മുൻപിലുള്ള ഓട്ടം ഓടാം. നോക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 1-2 പദങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു. 1, അവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന സർവ്വതും. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു മുന്നേറ്റത്തിൻ്റെ യാത്രയാണ്. അത് പുറകിലോട്ട് വലിക്കുന്ന യാത്രയല്ല, അല്ലെങ്കിൽ പരാജയം കാണേണ്ട ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇത് മുന്നേറ്റത്തിൻ്റെ ഒരു ജീവിതമാണ്. ഒരുപക്ഷെങ്കിൽ താൽക്കാലികമായി നമ്മളൊക്കെ പല മേഖലകളിലും പലയിടത്തും പരാജയങ്ങൾ കണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച മുന്നേറ്റം കാണാതൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും ആത്യന്തികമായിട്ട് ഇതിനൊരു വലിയ മുന്നേറ്റമുണ്ട്. ഈ ജീവിതത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടിയാണ് ഒരുക്കി വെച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. പരാജയപ്പെടുവാൻ വിളിച്ചവരല്ല. കാരണം നമ്മുടെ നായകനായ കർത്താവ്, അവിടെ പറഞ്ഞു വരുന്ന വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ
ആ നായകനായ യേശു പരാജയം അനുഭവിച്ചവനല്ല, വിജയം കണ്ടവനാണ്. അപ്പം ആ യേശുവിൻ്റെ അനുഗാമികളായി, ആ യേശുവിൻ്റെ ശിഷ്യരായിട്ട് വന്നിരിക്കുന്ന നമ്മളോട് ഓർപ്പിക്കുകയാണ്, മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന പലതുമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മളെ മുന്നോട്ട് വിടരുതെന്ന് പറഞ്ഞ് പിടിക്കുന്ന പലതുമുണ്ട്. അത് നമ്മുടെ സാധാരണ പരിഭാഷയിൽ നമ്മൾ വായിച്ചപ്പോൾ നമ്മളെ മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും, ഇതാണ് നമ്മുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുന്നത്. എന്നാൽ ഇവിടെ വരുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ലളിതമായ ഭാഷയിൽ ഇവിടെ പറഞ്ഞു വന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നാം വായിച്ചത് ഇങ്ങനെയാണ്, വിശേഷാൽ നമ്മെ ക്ഷണം നേരം കൊണ്ട് കുടുക്കിലാക്കുന്ന പാപങ്ങൾ. അപ്പം നോക്കണം, ക്ഷണനേരം കൊണ്ട് പെട്ടെന്ന് നമ്മളെ കുടുക്കിലാക്കുന്ന പാപങ്ങൾ. ഒരു പാപത്തിൽ വീഴുവാൻ അധികം സമയമൊന്നും വേണ്ടി വരുന്നില്ല. ഒരു പ്രലോഭനത്തിൽ കുടുങ്ങിപ്പോകുവാൻ അധികം സമയം വേണ്ടി വരുന്നില്ല. അത്ര ശക്തമായിട്ടായിരിക്കും ശത്രു പലപ്പോഴും നമ്മുടെ നേരെ വരുന്നത്. അവൻ്റെ തന്ത്രങ്ങൾ, അവൻ്റെ ഓരോ നിലയിലുള്ള പ്രവൃത്തികളും സമീപനങ്ങളും, രണ്ടാമതൊന്ന് ചിന്തിക്കുവാൻ ഒരു പക്ഷേ പലപ്പോഴും നമുക്കൊരവസരം തരാതെ ക്ഷണനേരം കൊണ്ട് നമ്മളെ അതിനകത്ത് വീഴ്ത്തിക്കളയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അവിടെയാണ് നാം ആരെ നോക്കണമെന്ന് എബ്രായ ലേഖന കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ക്ഷണനേരം കൊണ്ട് നമ്മളെ കുടുക്കിലാക്കുന്ന പാപങ്ങൾ അതിജീവിച്ച്, അതിനെ അപ്പം നമ്മൾ അതിജീവിക്കണം എന്നുള്ളതാണ് താൻ തരുന്ന നിർദ്ദേശം. അപ്പം ആ നിർദ്ദേശം നമുക്ക് തരുമ്പോൾ തന്നെ എങ്ങനെയാണത് സാധിക്കുന്നത് എന്ന് താൻ അടുത്ത വാക്കിൽ അതാണ് പറഞ്ഞു വരുന്നത്. അതിന് നമുക്ക് നോക്കുവാൻ പറ്റുന്ന ഒരു നല്ല മാതൃകാ പുരുഷനുണ്ട്. ആ മാതൃകാ പുരുഷനെയാണ് താൻ പിന്നെ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും അതിന് പരിപൂർണത വരുത്തുന്നവനുമായ യേശുവിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നാം ഇത് ചെയ്യേണ്ടതാകുന്നു. തൻ്റെ മുൻപിലെ ആനന്ദമോർത്ത് അവിടുന്ന് അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകുകയും ചെയ്തു. അപ്പം നോക്കണം, യേശു ക്രിസ്തു എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ചത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവും ഇതൊക്കെ തന്നെ നേരിട്ടു എന്നുള്ളത് വളരെ വ്യക്തമാക്കി പറയുക. അത് നമുക്ക് സുവിശേഷങ്ങളിൽ കൂടെ നോക്കുമ്പോൾ അത് കാണുവാൻ പറ്റും. അപ്പോൾ അതിനെ അതിജീവിച്ച യേശു എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്, അതാണ് താൻ അവിടെ പറഞ്ഞത്. അത് നമുക്കൊരു മാതൃകയാക്കി തീർക്കുവാൻ വേണ്ടി പറയുകയാണ്. ഒരു പക്ഷേ നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിക്കും, യേശുവിൻ്റെ നേരെ പാപം വന്നപ്പോൾ യേശുവിന് അതിനെ ജയിക്കാൻ പറ്റി, കാരണം താൻ ദൈവപുത്രനായിരുന്നു, അല്ലെങ്കിൽ താൻ ദൈവമായിരുന്നത് കൊണ്ട് യേശുവിന് അതൊക്കെ പറ്റി, നമുക്ക് അങ്ങനെ അത്രയൊന്നും പറ്റത്തില്ലെന്നൊക്കെ ഒരു പക്ഷേ ചിന്തിക്കുക. അല്ല, നാം നോക്കിയാൽ യേശു നേരിട്ട പാപങ്ങളെല്ലാം ഒരു പക്ഷേ നമ്മൾ നേരിടുന്നത് തന്നെയാണ് യേശുവും ആ സമയങ്ങളിൽ നേരിട്ടത്. പ്രധാനമായിട്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, യേശു ഉപവാസം കഴിഞ്ഞപ്പോൾ ശത്രു തൻ്റെ അടുക്കൽ വന്ന് ചെയ്ത മൂന്ന് പ്രലോഭനങ്ങളാണ് നമ്മുടെ മുൻപിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്. എന്നാൽ അതുകൂടാതെ പലതും യേശു പിന്നീട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, പലതിൻ്റെയും മുൻപിൽ യേശു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, പലതിനെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നേരിടുന്നത് പോലെയുള്ള അനുഭവങ്ങൾ തന്നെയാണ് യേശുവും അവിടെയൊക്കെ നേരിട്ട് അതിനെ അതിജീവിച്ചത്. പക്ഷെ അതെങ്ങനെയാണ് അതിജീവിച്ചത്, അതാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഒന്ന്, തൻ്റെ മുൻപിൽ ലഭിക്കാനിരിക്കുന്ന ഒരു ആനന്ദം താൻ മുൻപിൽ കണ്ടിരുന്നു. അപ്പം ലഭിക്കാൻ പോകുന്ന ഒരു ആനന്ദം, ക്ഷണനേരം കൊണ്ട് തന്നെ വീഴ്ത്തുവാൻ നോക്കുന്ന പാപത്തിൻ്റെ പ്രലോഭനം മുൻപിൽ നിൽക്കുമ്പോൾ താൻ നോക്കുന്നത് ഇപ്പോൾ ഉടനെ കിട്ടുന്ന ഒരു ആനന്ദം അല്ലെങ്കിലും ലഭിക്കാനിരിക്കുന്ന ഒരു ആനന്ദം. അത് കുറച്ച് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ, അത് ഉടനെ കിട്ടുന്നതല്ല. ഇതിപ്പോൾ ക്ഷണനേരത്തേക്ക് ചിലപ്പോൾ ഈ പ്രലോഭനത്തിന് വീണാൽ ഒരല്പസമയത്തേക്ക് താൽക്കാലികമായ ഒരു സന്തോഷമൊക്കെ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, പക്ഷെ അത് നിലനിൽക്കുന്ന സന്തോഷമല്ലെന്ന് തനിക്ക് മനസ്സിലായി.
അതുകൊണ്ട് താൻ നോക്കിയത് മുഴുവൻ ലഭിക്കാനിരിക്കുന്ന ആ ഒരു വലിയ ആനന്ദം, അത് ഓർത്തപ്പോൾ ഇവിടെ തനിക്ക് നേരെ വന്ന അപമാനമെല്ലാം എന്ന് പറഞ്ഞാൽ താൻ നേരിട്ട ആ പ്രലോഭനങ്ങൾ, പാപത്തിൻ്റെ വെല്ലുവിളികൾ, ക്രൂശിലെ മരണം വരെ താൻ അനുഭവിക്കേണ്ടി വന്ന അപമാനങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട് അനുഭവിക്കേണ്ടി വന്നത് എല്ലാം താൻ സഹിക്കുക ചെയ്തത്. അപ്പോൾ ഒറ്റ ലക്ഷ്യമാണ് നമ്മുടെ മുൻപിൽ ഉണ്ടാകേണ്ടത്. ലഭിക്കാനിരിക്കുന്നത് നമ്മുടെ കൺമുൻപിൽ തെളിഞ്ഞു വരണം. എങ്കിൽ മാത്രമേ ഇവിടെ നമ്മളെ ക്ഷണനേരം കൊണ്ട് കൊടുക്കുവാനും താൽക്കാലികമായി തരുവാൻ നോക്കുന്ന സന്തോഷത്തെ അതിജീവിച്ച് നമുക്ക് നിത്യതയുടെ ഒരു സന്തോഷം അകത്ത് കയറിയെങ്കിൽ മാത്രമേ നമുക്കിതിനെ അതിജീവിക്കുവാൻ പറ്റത്തുള്ളൂ. അതാണ് എബ്രായ ലേഖന കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ താൻ പറഞ്ഞു വരുന്നത് പിന്നീട് താഴോട്ട് വരുമ്പോൾ താൻ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളും. ഇങ്ങനെയുള്ള വിരോധം, ഇങ്ങനെയുള്ളത് അവിടെ ഞാൻ വായിച്ച മറ്റൊരു ഭാഷയിൽ ഇങ്ങനെ വായിക്കാൻ പരിഭാഷയിൽ, നിങ്ങൾ ജീവിതത്തിൽ പരിക്ഷീണിതരും മനസ്സ് തളർന്നവരും ആകാതിരിപ്പാൻ അവിടുന്ന് പാപികളിൽ നിന്ന് സഹിച്ച ഇതുപോലെയുള്ള എല്ലാ വ്യഥകളും ചിന്തിക്കുക. ഇതുപോലുള്ള എല്ലാ വ്യഥകളും എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളും നേരിടുന്നത് പോലെയുള്ള എല്ലാ വ്യഥകളും യേശു നേരിട്ടതിനെ നാം ചിന്തിക്കുക. അപ്പോൾ നമ്മൾ അവിടെ നോക്കുമ്പോഴാണ് യേശു നമ്മെപ്പോലെയുള്ള സകലതും സഹിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് മൂന്ന് പാപങ്ങൾ, യേശു മൂന്ന് പ്രലോഭനങ്ങൾ, യേശുവിൻ്റെ മുൻപിൽ വന്ന മൂന്ന് പ്രലോഭനങ്ങൾ പിശാചു കൊണ്ടുവന്ന, അത് മാത്രമാണ് നമ്മുടെ മുൻപിൽ ഓടിയെത്തുന്നത്. എന്നാൽ അതല്ല, തനിക്ക് തന്നെ രാജാവാക്കാൻ ശ്രമിച്ച സമയങ്ങളുണ്ട്, ജനമെല്ലാം കൂടെ കൂടി തന്നെ രാജാവാക്കാൻ, അതൊരു വലിയ പ്രലോഭനമാണ് വാസ്തവത്തിൽ, സ്ഥാനത്തിൻ്റെ പ്രലോഭനം, പ്രശംസയുടെ പ്രലോഭനം, മഹത്വത്തിൻ്റെ പ്രലോഭനം, ഇതൊക്കെ അതിനകത്ത് മറഞ്ഞു കിടന്നത്. എന്നാൽ യേശു അവിടം വിട്ടു മാറി, അവിടം വിട്ടോടി, തൻ്റെ ഒരിക്കൽ ചിലർ പറഞ്ഞു ഇവൻ യോസേപ്പിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ തൻ്റെ പിതൃത്വത്തെ പോലും ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക്, ഒരു വാചകം അവിടെ മുഴങ്ങി. പ്രതികരിക്കാനാണെങ്കിൽ പ്രതികരിക്കാം, പക്ഷേ ആ പ്രലോഭനമൊക്കെ യേശു മറികടന്നു. അവിടെ നിന്നൊക്കെ യേശു ഒഴിഞ്ഞു മാറി. എന്താ, പെട്ടെന്ന് പ്രതികരിക്കാനാണെങ്കിൽ അതിനോടൊക്കെ പറയാമായിരുന്നു, പ്രതികരിക്കാമായിരുന്നു. പക്ഷേ താൽക്കാലികമായിട്ടുള്ള ആ ഒരു പ്രതികരണത്തിൻ്റെ സുഖമല്ല യേശു നോക്കിയത്. തനിക്ക് മുൻപിൽ ലഭിക്കുവാനിരിക്കുന്ന ആ ആനന്ദം, അത് ഓർത്തപ്പോൾ താൻ ഇതെല്ലാം സഹിക്കുവാൻ തയ്യാറായി. ഇന്ന് പകൽ നമ്മളെ ഓർപ്പിക്കുന്നത് അത് കഴിഞ്ഞാണ് താഴോട്ട് വരുമ്പോൾ എബ്രായ ലേഖന കർത്താവ് ഓർപ്പിക്കുന്ന അഞ്ചാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുതെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ ഒരു ചിന്ത പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണുവാൻ പറ്റും. ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലിഫസ് ഇയ്യോബിൻ്റെ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞ ഒരു വാചകം, ഞാൻ കഴിഞ്ഞൊരു ദിവസം അതിങ്ങനെ ഒന്ന് പരാമർശിക്കുവാനിടയായി. അത് ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തൻ്റെ ശിക്ഷ നീ നിരസിക്കരുത് എന്ന് ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലിഫസ് ഇയ്യോബിൻ്റെ അടുക്കൽ വന്നിരുന്ന് പറയുന്ന ഒരു വാചകമാണ്. അവൻ ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ചില സമയങ്ങളിൽ നമ്മൾ ഈ പ്രലോഭനങ്ങളിൽ വീണു പോകുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അതിന് സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ, അതിൽ നിന്ന് ഒഴിച്ചു മാറ്റുവാനായിട്ട് ചില ശിക്ഷകൾ എന്ന പോലെ ദൈവം നമ്മളെ ഒന്ന് ശാസിച്ചിരിക്കും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ചിലതിൽ നിന്ന് നമ്മളെ ഒഴിച്ചു മാറ്റുവാൻ ചിലപ്പോൾ അതൊരു ശിക്ഷയുടെ രൂപം എന്ന പോലെ നമുക്ക് തോന്നിയേക്കാം, ഒരു വേദനയുടെ രൂപം പോലെ, ഒരു പ്രയാസത്തിൻ്റെ രൂപം പോലെ നമുക്ക് താൽക്കാലികമായി തോന്നിയേക്കാം. എന്നാൽ താൽക്കാലികമായ ആ ഒരു പ്രലോഭനത്തിൽ വീണ് അതിൻ്റെ സുഖം അനുഭവിക്കുന്നതിനേക്കാൾ നിത്യതയിൽ ഒരു സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുകൊണ്ട് വല്ലപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ പിടിവിട്ടു പോകാറാകുന്നു എന്ന് കാണുമ്പോൾ ഒരു ചെറിയ ശിക്ഷയൊക്കെ തന്ന് നമ്മളെ ദൈവം നേരെ കൊണ്ടുവരുവാൻ നോക്കുന്നു. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നമ്മായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ, തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷ,
ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ നോക്കുവാൻ, കർത്താവെങ്കിലേക്ക് എൻ്റെ കണ്ണുകൾ തിരിക്കുവാൻ പ്രലോഭനങ്ങളും വെല്ലുവിളികളും തകർത്തുകളയുന്ന പല വിഷയങ്ങളും മുൻപിൽ നിൽക്കുമ്പോഴും ഞാൻ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. ഞാൻ എവിടെയെങ്കിലും തെറ്റുന്നെങ്കിൽ എന്നെ ശിക്ഷിക്കുന്ന ഒരു കരം അതെന്നെ സ്നേഹിക്കുന്ന കരമാണെന്ന് മനസ്സിലാക്കി ആ കരത്തിൻ്റെ കീഴിൽ വിനയപ്പെട്ട് വിധേയപ്പെട്ട് വരുവാൻ എനിക്കൊരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഉപവാസ പ്രാർത്ഥന ദൈവം നമ്മളെ തൻ്റെ ഹിതത്തിനു വേണ്ടി പണിയുന്ന ഒരു പകലായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.